ഗോവധ നിരോധന നിയമം കാറ്റിൽ പറത്താൻ തയ്യാറെടുക്കുന്ന കർണാടക സർക്കാർ അടുത്ത തിരിച്ചടി സംഘികൾക്ക് കൊടുത്തിരിക്കുന്നു. മുൻ ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ നവീകരിച്ചിരുന്നു. ആർ എസ് എസ് സ്ഥാപകനായ ഹെഡ്ഗേവാർ, ആർ എസ് എസ് ആചാര്യനായ ഗോവിന്ദാചാര്യ, ആർ എസ് എസിൻ്റെ ചരിത്രപുരുഷനായ സിലീബലെ എന്നിവരുടെ ചരിത്രം കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തു. കുട്ടികളെ നല്ല സംഘികളാക്കി വളർത്താനാണ് ബി ജെ പി സർക്കാർ ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ സിദ്ധരാമയ്യ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ആ പാഠപുസ്തകത്തിലെ ആ ചരിത്ര പാഠങ്ങൾ കുട്ടികൾ പഠിക്കേണ്ട. ടിപ്പു സുൽത്താൻ അടക്കമുള്ള വീരപുരുഷന്മാരുടെ ചരിത്രം നീക്കം ചെയ്തുകൊണ്ട് ഹെഡ്ഗേവാറിൻ്റെയൊക്കെ ചരിത്രം കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തു. ഇപ്പോൾ കർണാടകയിലെ വിദ്യാഭ്യാസ മന്ത്രി മധു ബംഗാരപ്പ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു, പാഠപുസ്തകങ്ങളിലെ ആർ എസ് എസ് പാഠങ്ങൾ കുട്ടികളെ പഠിപ്പിക്കരുത്. അധ്യാപകരോടാണ് പറഞ്ഞിരിക്കുന്നത്, ആ ഭാഗങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട, സംഖികളായി ഇനി കർണാടകയിലെ കുട്ടികൾ വളരേണ്ട. ഇത് കോൺഗ്രസ് സർക്കാരിൻ്റെ തീരുമാനം. പാഠപുസ്തകങ്ങൾ അച്ചടിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പാഠപുസ്തകം അപ്പാടെ നീക്കം ചെയ്യുമായിരുന്നു സിദ്ധരാമയ്യ സർക്കാർ. എന്തായാലും സംഘികൾക്കിത് വല്ലാത്ത തിരിച്ചടി ആയിരിക്കുകയാണ്, വല്ലാത്തൊരു തിരിച്ചടി. ഗോവധ നിരോധന നിയമം കാറ്റിൽ പറത്തുമെന്ന് സിദ്ധരാമയ്യ പറഞ്ഞപ്പോൾ, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി വെങ്കടേഷ് പറഞ്ഞപ്പോൾ കർണാടക കത്തിക്കുമെന്നൊക്കെയാണ് കർണാടകയിലെ ബി ജെ പി നേതാക്കൾ പറഞ്ഞത്, ബൊമ്മയടക്കമുള്ള ബി ജെ പി നേതാക്കൾ പറഞ്ഞത്. ഒന്നും കത്തിച്ചില്ല, തടഞ്ഞാൽ വിവരം അറിയുമെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചതോടെ മാളത്തിലൊതുങ്ങി ബി ജെ പിയും സംഘപരിവാറും ഒക്കെ. ഇപ്പോഴിതാ സംഘപരിവാറിൻ്റെ പാഠങ്ങൾ, സംഘപരിവാർ എഴുതിച്ചേർത്ത പാഠങ്ങൾ പഠിപ്പിക്കേണ്ട എന്ന് സിദ്ധരാമയ്യ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി മധു ബംഗാരപ്പെ ആ തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നു. എന്തായാലും കർണാടകയിലെ കുട്ടികൾ ഇനി സംഘപരിവാറിൻ്റെ ചരിത്രം പഠിക്കില്ല. ടിപ്പു സുൽത്താൻ അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉള്ള നാടാണ് കർണാടകം. ടിപ്പു സുൽത്താനെയൊക്കെ തമസ്കരിച്ചുകൊണ്ട്, ടിപ്പു സുൽത്താനെ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു മുൻ ബി ജെ പി സർക്കാർ. അതുകൊണ്ട് തന്നെ കുട്ടികൾ സംഘപരിവാറിൻ്റെ പാഠപുസ്തകങ്ങൾ പഠിച്ചാണ് വളർന്നത്. അധ്യാപകരും ഈ ഹെഡ്ഗേവാറിൻ്റെയും ഗോവിന്ദാചാര്യരുടെയും ഒക്കെ ചരിത്രം പഠിക്കാൻ നിയുക്തരായി മാറി. എന്തു ചെയ്യും പാപം അധ്യാപകർ, അവർ ഈ ഹെഡ്ഗേവാറിൻ്റെയും ഗോവിന്ദാചാര്യരുടെയും ഒക്കെ ചരിത്രങ്ങൾ പഠിച്ച് കുട്ടികളെ പഠിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞ 5 വർഷമായി സംഘികളുടെ ചരിത്രം പഠിച്ചാണ് കുട്ടികൾ മുന്നോട്ട് പോയത്. ഇപ്പോൾ സിദ്ധരാമയ്യ സർക്കാർ കർശനമായ തീരുമാനം എടുത്തിരിക്കുന്നു, ആ പാഠഭാഗങ്ങൾ പഠിപ്പിക്കരുത്. ഈ നിർദ്ദേശം ലംഘിക്കുന്ന അധ്യാപകരെ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യും. ഇതാണ് സിദ്ധരാമയ്യ സർക്കാരിൻ്റെ തീരുമാനം. സിദ്ധരാമയ്യ സർക്കാരിൻ്റെ തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി മധു ബംഗാരപ്പ കൃത്യമായി പത്രസമ്മേളനത്തിലൂടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി കർണാടകയിൽ സംഘികളുടെ ചരിത്ര അവബോധം, സംഘികൾ കുട്ടികൾക്ക് പകർന്നു നൽകിയിരുന്ന ചരിത്ര അവബോധം തകർന്ന് തരിപ്പണമാവുകയാണ്. ഈ ചരിത്ര അവബോധം ഇനി കുട്ടികൾക്ക് വരാൻ പാടില്ല. കർണാടകയിലെ വളരുന്ന തലമുറ മതേതരത്വത്തിൻ്റെ തലമുറയായിരിക്കണം. കർണാടകയിലെ വളരുന്ന തലമുറ മതേതരവാദികളുടെ, മതേതര സിദ്ധാന്തത്തിൻ്റെ ആശയങ്ങൾ പേറി വളരണം. ടിപ്പു സുൽത്താൻ്റെ യുദ്ധചരിത്രവും മറ്റും അവർ ഹൃദിസ്ഥമാക്കിയിരിക്കണം. ഇതാണ് സിദ്ധരാമയ്യ സർക്കാരിൻ്റെ തീരുമാനം. സംഘികൾക്ക് ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല, മിണ്ടിക്കഴിഞ്ഞാൽ വിവരമറിയുമെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല സംഘികൾ എപ്പോഴും കർണാടകയിൽ പ്രശ്നമുണ്ടാക്കുന്നത് നമ്മുടെ ബജ്രംഗ് ദളുകാരെ കൂട്ടുപിടിച്ചാണ്. പക്ഷേ ബജ്രംഗ് ദളുകാർ ഇപ്പോൾ ആകെ ഭയത്തിലാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ബജ്രംഗ് ദളിനെ നിരോധിക്കാൻ കാത്തിരിക്കുകയാണ് കർണാടക സർക്കാർ. ഡി കെയും സിദ്ധരാമയ്യയും പ്രിയൻ ഖാർഗെയും ഒക്കെ ചേർന്ന് ബജ്രംഗ് ദളിനെ നിരോധിക്കാൻ കാത്തിരിക്കുകയാണ്. ഏത് നിമിഷവും പൂട്ടുപിഴും ആ അവസ്ഥയിലാണ് ബജ്രംഗ് ദൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഗോവധ നിരോധന നിയമം കാറ്റിൽ പറത്തിയാൽ കർണാടക ഒട്ടാകെ കത്തിക്കുമെന്നാണ് ബി ജെ പി പ്രഖ്യാപിച്ചത്. ഒരു തീപ്പൊട്ടി ഉരയ്ക്കാൻ പോലും ബി ജെ പിക്ക് കഴിഞ്ഞില്ല. കർണാടകയിൽ കോൺഗ്രസ് പറഞ്ഞത് തന്നെ ചെയ്യുന്നു, പറഞ്ഞിടത്തുനിന്ന് തുടങ്ങുകയാണ് കോൺഗ്രസ്. സംഘികൾ തകർന്ന് തരിപ്പണമാവുകയാണ് കർണാടകയിൽ. കർണാടകയിലെ ജനങ്ങൾ സിദ്ധരാമയ്യ സർക്കാരിന് സമ്പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇതാണ് കോൺഗ്രസ് സർക്കാരെന്ന് ഇന്ത്യ ഒട്ടാകെ വിളിച്ചു പറയാം കർണാടകയിൽ നിന്ന്.